ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളയുടെ 25-ാമത്തെ ഹിക്മത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ തിരുസാന്നിധ്യത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ സ്വീകരിക്കേണ്ട മര്യാദകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒരു 7 പറഞ്ഞ് അതിങ്ങനെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ 8-ാമത്തെ ഒരു മര്യാദയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അള്ളാഹുവിൻ്റെ തിരുസാന്നിധ്യത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന അടിമയുടെ എല്ലാം അവൻ്റെ എല്ലാ ക്രിയവിക്രയങ്ങളും അള്ളാഹുവിനെ കൊണ്ട് ആവുക എന്നുള്ളതാണ്. അതൊരു വലിയൊരു മര്യാദയാണ്. എന്ന് പറഞ്ഞാൽ അവൻ എല്ലാം അള്ളാഹുവിനെ കൊണ്ടാവുക, എല്ലാം അള്ളാഹുവിന് വേണ്ടിയാവുക, എല്ലാം അള്ളാഹുവിലേക്ക് വേണ്ടിയാവുക എന്നുള്ളതാണ്. അതാണ് സിദ്ഖിൻ്റെ മക്കാമ്. അത് ഇഖ്ലാസിൻ്റെ സത്ത എന്ന് പറയും. ഇഖ്ലാസിൻ്റെ പ്യുവർ പോയിന്റ് അതാണ്. അവിടെയാണ് നമ്മൾ എത്തുക ലാസ്റ്റ്. അപ്പൊ ആ ഇഖ്ലാസിന്റെ സത്തയിലേക്ക് അള്ളാഹുവിന്റെ അടിമയെ എത്തിക്കലാണ് ഹിക്മത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ഇത് ഹിക്മത്തിന് അള്ളാഹുവിന്റെ അടിമയുടെ ഇഖ്ലാസുൽ ഖവാസ് എന്നാണ് ഹിക്മത്തിലൂടെ മനസ്സിലാകുക. ഖവാസുൽ ഖവാസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകക്കാരിൽ, അള്ളാഹുവിലേക്ക് പ്രത്യേകം മാർഗം സ്വീകരിച്ച ആളുകളിൽ തന്നെ പ്രത്യേകക്കാരുടെ ഒരു മർത്തബയാണ് ഈ ഹിക്മത്തിൽ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നമ്മൾ ആ ഹിക്മത്ത് മനസ്സിലാക്കുകയും അറിയുകയും അതിൻ്റെ ഒരു ഭാഗമാകാനുള്ള പണി, തീവ്രമായ പരിശ്രമങ്ങൾ നമ്മളെ ഭാഗങ്ങളും ഉണ്ടാവുകയാണ് വേണ്ടത്. ഈ ഒരു മർത്തബയിലേക്കാണ് അള്ളാഹുവിൻ്റെ അടിമ എത്തേണ്ടത്. നോക്കാം, അതിന് വായിക്കാം. എന്തൊരു നല്ല ശൈലിയാണ് മാനവരെ ശരിയാഴ്ച. മാ തവക്കഫ മത്തലബുൻ അന്ത തോലിബുഹു ബി റബ്ബിക വലാ തയസ്സറ മത്തലബുൻ അന്ത തോലിബുഹു ബി നഫ്സിക. യഥാർത്ഥത്തിൽ ഇഖ്ലാസ് 3 രീതിയിലുണ്ടാകും. ഒന്ന് സാധാരണക്കാരുടെ ഇഖ്ലാസ്, സാധാരണ നോർമലായ മുഅ്മിനീങ്ങളുടെ ഇഖ്ലാസ് എന്നാണ്. അവർക്ക് അള്ളാഹുവിനെ ഇബാദത്തെടുക്കും. ആ ഇബാദത്തെടുക്കുന്നതിൽ അവർക്ക് എല്ലാ ഗുണങ്ങളും കിട്ടും. ദുന്യവിയായ ഗുണങ്ങളും കിട്ടണം, പാരത്രികമായ ഗുണം കിട്ടണം. പക്ഷെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ചെയ്യുന്ന ഇബാദത്തോടുകൂടി തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഗുണങ്ങൾ അവരാഗ്രഹിക്കുന്നുണ്ട്. നമ്മളെന്താണ് ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ശരീരത്തിന് ബുദ്ധിമുട്ട് വരരുത്, സാമ്പത്തികമായി പ്രയാസം വരരുത്, പാരത്രികത്ത് അള്ളാഹു തആല പറഞ്ഞ സ്വർഗീയമായ എല്ലാ ഗുണങ്ങളും കിട്ടണം. ഇങ്ങനെ ഒരു മൈൻഡ് വെച്ചുകൊണ്ട് ഇബാദത്തെടുക്കുന്ന ആളുകളുണ്ട്. അതൊരു ഇഖ്ലാസാണ്. പക്ഷെ അത് സാധാരണ എല്ലാ ആളുകൾക്കുള്ള ഏതാണ് ഇഖ്ലാസാണ്. അപ്പോൾ ആ ഇഖ്ലാസുള്ള ആൾ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം അയാൾ ഇബാദത്തെടുക്കുകയാണ്. അപ്പം ആ ഇബാദത്ത് വേറെ ആൾ കാണണമെന്ന ആഗ്രഹം അയാൾക്ക് എന്ത് ചെയ്യില്ല, അയാൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലെങ്കിൽ അതൊരു ഇഖ്ലാസാണ്. പക്ഷെ നോർമൽ മുസ്ലിമുകളുടെ സാധാരണക്കാരുടെ ഇഖ്ലാസായിട്ട് അതിനെ നമുക്ക് പരിഗണിക്കാം. എങ്ങനെ? നമ്മളിങ്ങനെ അള്ളാഹു തആല ഇബാദത്തെടുത്ത് നടക്കുന്നില്ല. നമ്മളെ ആഗ്രഹം എന്താണ്? നല്ലൊരു അടിമയായി ജീവിക്കുക, ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകരുത്, ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകരുത്. പാരത്രിക ലോകത്ത് അള്ളാഹു തആല നൽകിയ ഒരുപാട് വാഗ്ദാനങ്ങൾ അതൊക്കെ കിട്ടണം എന്ന് ചിന്തിക്കുന്നതാണ് കുറേ ആളുകളുടെ ഇഖ്ലാസ്. അപ്പോൾ അവരാ ഇഖ്ലാസ് അനുസരിച്ച് ഇബാദത്തെടുക്കുമ്പോൾ അവർക്ക് എന്തുണ്ടാവില്ല, ഈ ചെയ്യുന്ന ഇബാദത്തിൽ നിന്ന് മറ്റൊരു ഞാൻ നല്ല ഇബാദത്തെടുക്കുന്ന ആളാണെന്ന് അറിയണമെന്നില്ല, അല്ലെങ്കിൽ ഞാൻ നല്ല ഖിറാഅത്തിൻ്റെ ആളാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ രാത്രി നിസ്കരിക്കുന്ന ആളാണ്, ഇങ്ങനെ അറിയാനൊന്നും അയാൾക്കെന്തില്ല, താല്പര്യം ഇല്ല. സൃഷ്ടികൾക്ക് അറിയിച്ചു കൊടുക്കാനുള്ള താല്പര്യം ഇല്ല. മറിച്ച് എന്തുണ്ട്, ഈ ഇബാദത്തുമായുള്ള ഗുണങ്ങൾ എന്ത് ചെയ്യണം, കിട്ടണം. അതായത് എനിക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരരുത്, രോഗങ്ങളെ തൊട്ട് കാവൽ കിട്ടണം, അതുപോലെ തന്നെ അന്തസ്സിനോടെയും കുറവ് വരരുത്, ഇസ്സത്തുണ്ടാവണം, നിന്ദ്യത വരരുത്,
ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവന് പരലോകത്ത് അള്ളാഹു തന്നെ നൽകിയ എല്ലാ ഗുണങ്ങളും കിട്ടണം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഈ ഭാഗത്ത് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സാധാരണ അള്ളാഹുവിൻ്റെ മാർഗത്തെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും കൂടുതൽ അറിയാത്ത ആളുകളുടെ ഒരു ഇഖ്ലാസ് ഈ രീതിയിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇഖ്ലാസിന് കോട്ടം തട്ടൽ ഏത് മാത്രമാണ്, ഞാൻ ചെയ്യുന്നത് മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയല്ല എന്നൊരു നിയത്തിണ്ടെങ്കിൽ തന്നെ അവരുടെ ഏതായി ഇഖ്ലാസായി മാറി. കാരണം കുറേ ആളുകളുടെ പ്രവർത്തനം ആ ഇഖ്ലാസിക്ക് വരെ എത്തുന്നില്ല. മനസ്സിലായോ? ഇന്ന് ചെയ്യുന്ന നന്മകളുടെയൊക്കെ ഇഖ്ലാസിൻ്റെ അവസ്ഥ എന്താണ്? എന്താണ്? എന്തേലും ഒന്ന് ചെയ്യുക, പഠിച്ചോന്ന് അറിയണ മുമ്പേ നാട്ടുകാർ അറിയാം എന്നുള്ളതാണ് ഇന്നത്തെ ഇഖ്ലാസിൻ്റെ ഇത് അവസ്ഥ. മനസ്സിലായില്ലേ? എന്തേലും നന്മ ചെയ്യുക, അത് വേഗം എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ വേണ്ടി കാണിച്ചു കൊടുക്കുക, എന്നാൽ അതിന് കുറേ ലൈക്കും വേങ്ങുക, കുറേ കമൻറ്റും വേങ്ങുക. അങ്ങനെ കിട്ടലാണ് ഇന്നത്തെ ചലക്രമത്തിൻ്റെ അധികം ആളുടെ ഈ അജണ്ട. അവരെന്ത് വിചാരിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചോപാത്തുള്ളൊരു പുണ്യാവട്ടെ എന്ന് എന്തിട്ടുണ്ടല്ലോ അവർ കരുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഇഖ്ലാസ് പോകുന്നുണ്ട്. അതിനെ വെച്ചാൽ അതൊക്കെ മാറ്റി വെച്ച് ഇപ്പോൾ ഒരു നന്മ ഒരാളെ അറിയിച്ചിട്ട് മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്ന് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അങ്ങനെ 99% ആളുകൾക്ക് എന്തില്ല, അവർ മൈൻഡ് വരുന്നില്ല. ഇനി ഉണ്ടോന്നില്ല നമുക്കറിയാം, ഓരോരുത്തരുടെ ഹൃദയം അള്ളാഹുക്കെ അറിയുള്ളൂ. പക്ഷെ ഒരാൾ അയാളുടെ പ്രവർത്തനത്തിൽ അള്ളാഹു മറ്റുള്ളവർ കാണണമെന്ന് എനിക്ക് ഉദ്ദേശിക്കില്ല. പക്ഷെ എനിക്ക് ദുനിയാവിലെ കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ, പ്രയാസമില്ലാതെ, രോഗങ്ങളില്ലാതെ, മാനഹാനില്ലാതെ മര്യാദയ്ക്ക് ജീവിച്ചു പോകണം, അതിൻ്റെ റബ്ബിനായിട്ടുള്ള ഇടപാട് ഞാൻ ക്ലിയർ ആകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇബാദത്തെടുക്കുന്ന ഇബാദത്ത് ഒരാൾക്കുണ്ടെങ്കിൽ അത് ഇഖ്ലാസാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് ഇഖ്ലാസിൽ വളരെ ലോ ആണ്. സാധാരണക്കാരിൽ നോർമൽ മുസ്ലിമിൽ ഉണ്ടാവേണ്ട ഇഖ്ലാസാണ്. ആ ഇഖ്ലാസ് എങ്കിലും ഉണ്ടാവണം എന്നർത്ഥം, അല്ലെങ്കിൽ എന്തല്ല, അമലുകൾക്കൊരു പ്രസക്തിയും ഇല്ല. ഇനി രണ്ടാമത്തെ ഇഖ്ലാസ് തന്നെ ഇഖ്ലാസുൽ ഹവാസാണ്. ഒന്നും കൂടി അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളുടെ ഹവാസാണ്. അവരെന്താന്ന് വെച്ചാൽ അവർക്ക് പിന്നെ അവർ അള്ളാഹു തആലക്ക് ഇബാദത്തെടുക്കുന്നു. ദുനിയാവിൽ ഒരു അഭിവൃദ്ധിയും കാര്യമൊന്നും അവരെന്ത് ചെയ്യില്ല, അവരെന്ത് ചെയ്യുന്നില്ല, അവർ ആഗ്രഹിക്കില്ല. എന്നാൽ പാരത്രികമായ എല്ലാ ഗുണങ്ങളും ദുനിയാവ് അവരുടെ മനസ്സിലില്ല, അതിൻ്റെ അഭിവൃദ്ധിയില്ല. പക്ഷെ പാരത്രികമായ കുറേ ഗുണങ്ങളുണ്ട്, അള്ളാഹു തആല വാഗ്ദാനം ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പരലോകത്ത് നന്നായി ഉഷാറായിട്ട് അള്ളാഹുവിൻ്റെ നിയമത്തും അനുഗ്രഹം ആഗ്രഹിക്കുക, എന്ത് ചെയ്യുക, അനുഭവിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ദുന്യാവിയായിട്ട് കുറേ സാമ്പത്തികമായോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അള്ളാഹു തആല കുറച്ച് പ്രയാസപ്പെടുത്തിയോ ഒക്കെ റബ്ബ് അവൻ്റെ അടിമകളെ പരീക്ഷിക്കണമെന്നൊക്കെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതിലൊന്നും വലിയ ആശങ്ക ഒന്നും അവർക്കില്ലാതെ പരലോകത്ത് അള്ളാഹു തആല ദുന്യാവ് ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ അങ്ങനെയാണ് പോകും അല്ലെ. ഹദീസുകളിലൊക്കെ കാണല്ലോ ദുന്യാവിലെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ദുന്യാവിലെ ബുദ്ധിമുട്ട് പാരത്രിക ദുന്യാവിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആളെ സംബന്ധിച്ചിടത്തോളം പോലും പാരത്രിക ലോകത്ത് അള്ളാഹുവിൻ്റെ ആ സ്വർഗത്തിൻ്റെ ഒരു സെക്കൻഡ് കിട്ടിയാൽ തന്നെ എല്ലാ ബുദ്ധിമുട്ടും എന്ത് ചെയ്യും, മറക്കും. ദുന്യാവിലെ ഏറ്റവും സന്തോഷം അനുഭവിച്ച ആളാണെങ്കിൽ പോലും പാരത്രിക ലോകത്ത് അള്ളാഹുവിൻ്റെ വെറുപ്പിൻ്റെ അല്ലെങ്കിൽ ശിക്ഷയുടെ ഒരു മൈക്രോ സെക്കൻഡ് ഒന്ന് മുക്കിയെടുക്കാന്ന് അതിൽ പറഞ്ഞത് അത്രയും ചെറിയ ഒരു സെക്കൻഡ് പോലും അവിടെ നിന്നാൽ തന്നെ ദുന്യാവിലെ എല്ലാ സുഖങ്ങളും അയാൾ എന്ത് ചെയ്യും, അയാൾ മറക്കും. അല്ലെങ്കിൽ അപ്പോൾ രണ്ടും പരലോകവും ദുന്യാവും തമ്മിൽ എന്തുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ദുന്യാവൊന്നും എൻ്റെ അജണ്ടയിലില്ല, അള്ളാഹുവിൻ്റെ പാരത്ഥിക നിയമത്തുകൾ എൻ്റെ അജണ്ട എന്ന് വിചാരിച്ചിട്ട് ഇഖ്ലാസിനോട് ഇബാദത്തെടുക്കുന്നവരുണ്ട്. അവർ എന്താണ് കുറച്ചും കൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നന്നായി മുന്നേറിയ ആളുകളുടെ ഏതാണ്, ഇഖ്ലാസാണ്. ഇവിടെ പറയുന്നത് ഇഖ്ലാസുൽ ഹവാസുൽ ഹവാസാണ്, പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരുടെ ഇഖ്ലാസാണ് എന്ന് പറഞ്ഞാൽ പാരത്രിക ലോകത്ത് പോലും ഒരു ഗുണവും അവരാഗ്രഹിക്കുന്നില്ല. അള്ളാഹു തആല എന്നെ പഠിച്ചത് അള്ളാഹുവിനെ ഇബാദത്തെടുക്കാൻ വേണ്ടി മാത്രമാണ്, ഞാൻ അടിമയാണ്, അടിമയുടെ ഉത്തരവാദിത്വം യജമാനനെ അനുസരിക്കലാണ്, അതിൽ അടിമയ്ക്ക് യാതൊരു റോളില്ല. ഒരു യജമാനൻ തന്നാലും തന്നില്ലെങ്കിലും അടിമയ്ക്ക് അടിമൻ്റെ റോള് നിർവഹിക്കുക എന്നുള്ള എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അവിടെ ആ അടിമ ആഗ്രഹിക്കുന്ന യജമാനനെ തൃപ്തിപ്പെടുത്തൽ മാത്രമാണ്, യജമാനുള്ള സമ്മാനങ്ങളോ ഗിഫ്റ്റുകളോ ഒന്നല്ല. ആ അടിമൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെ കെയർ ചെയ്യുന്ന എൻ്റെ ഉടമസ്ഥനെന്ത് ചെയ്യുക, പൂർണ്ണമായും ഞാൻ തൃപ്തിപ്പെടുന്നു, അവൻ്റെ തൃപ്തി മാത്രം, വേറൊന്നും എനിക്ക് ആഗ്രഹമില്ല. ആ രീതിയിൽ ഇബാദത്തെടുക്കലാണ് ഹവാസുൽ ഹവാസ്. ആ ഒരു ഇഖ്ലാസിൻ്റെ സ്റ്റൈലാണ് ഈ ഹിക്മത്തിൽ ഇവിടെ വിശദീകരിക്കുന്നത്. നോക്കാം. അപ്പോൾ
എന്താണ് പ്രയാസമല്ലാന്നാണ്, തഅദറ ഞെരുക്കുക, ബുദ്ധിമുട്ടാന്നാണ്. അല്ലെങ്കിൽ ഹബ്സ് ചെയ്യുക, തവക്കഫ ബ്ലോക്ക് ചെയ്യപ്പെടുക, ആ കാര്യം നടക്കാതിരിക്കുക. അതൊക്കെ എന്ത് ചെയ്യും? ഏതിൻ്റെ അർത്ഥമാണ്? തവക്കഫന്റെ അർത്ഥമാണ്. അപ്പൊ മാ തവക്കഫ പ്രയാസകരമല്ല, മത്ലബുൻ നീ തേട് അൻത, മത്ലബുന്റെ തൊലബാരൻ എന്താണ്? തേടുക. മത്ലബുൻ തേടപ്പെടുന്നു, തേടുന്നുണ്ട്. അൻത നീ തോലിബുഹു, ആ വിഷയത്തെ നീ തേടുന്നുണ്ട്. മാ തവക്ക മത്ലബുൻ തേടപ്പെടുന്ന കാര്യം, തേടപ്പെടുന്ന സംഗതി. മത്ലബൻ എന്താണ്? അപ്പൊ മാ തവക്കഫ പ്രയാസകരമല്ല, മത്ലബുൻ തേടപ്പെടുന്ന കാര്യം. അൻത നീ എങ്ങനെയാ നീ തേടുന്നത്? തോലിബു അതിനെ നീ തേടുന്നുണ്ട്. റബ്ബിക്ക നിന്റെ റബ്ബിനെ കൊണ്ട്. അപ്പൊ അള്ളാഹുവിനെ കൊണ്ട് നീ ഒരു കാര്യം തേടുകയാണെങ്കിൽ ആ തേടപ്പെടുന്ന കാര്യം ഒരിക്കലും നിനക്ക് എന്തല്ല, പ്രയാസകരവും അല്ല. എന്നാൽ വലാ തയസ്ര എളുപ്പമല്ല, മത്ലബും തേടപ്പെടുന്ന കാര്യം. അൻത നീ തോലിബു അതിനെ തേടുന്നുണ്ട്. വിനഫ്സിക്കാൻ നീ സ്വയം തേടുന്നുണ്ട്, നിന്നെ കൊണ്ട് നീ തേടുന്നുണ്ട്. നിന്റെ കഴിവിലേക്കും നിന്റെ ബുദ്ധിയിലേക്കും നിന്റെ പ്രയത്നത്തിലേക്കും ഞാൻ ചെയ്താൽ തന്നെ, ഞാൻ ഇറങ്ങിയാൽ, ഞാൻ മെനക്കെട്ടാൽ, ഞാൻ ഓടിയാൽ, ഞാൻ പരിശ്രമിച്ചാൽ എന്ന നിലക്ക് ഞാൻ ഇറങ്ങട്ടെ എന്ന നിലക്ക് നീ നിന്നിൽ ആത്മവിശ്വാസം അർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഒരു വിഷയത്തിലേക്ക് നീ ഇറങ്ങിയാൽ അവിടെ നിനക്കെന്തില്ല. അങ്ങനെ നീയായിട്ട് ട്രൈ ചെയ്ത് ബുദ്ധിമുട്ട് പിന്നെ റിസ്ക് എടുത്തൊരു വിഷയത്തിലേക്ക് നീ ഇറങ്ങിയാൽ അത് ഏത് സംഗതിയാകട്ടെ, നീ അന്വേഷിക്കുന്ന സംഗതി ഒരിക്കലും എന്തല്ല, അത് എളുപ്പവും അല്ല. മനസ്സിലായ പറഞ്ഞേ? മനസ്സിലായോ? നീക്കൊരു ആവശ്യമുണ്ട്, പക്ഷെ ആ ആവശ്യം നീ അള്ളാഹുവിനെ കൊണ്ടാണ് തേടുന്നതെങ്കിൽ അത് എത്ര പ്രയാസമുള്ള സംഗതിയാണെങ്കിലും ആ പ്രയാസമുള്ള സംഗതി എന്തല്ല, ഒരിക്കലും പ്രയാസകരം അല്ല. നിനക്കൊരു ആവശ്യമുണ്ട്, അത് എത്ര എളുപ്പമുള്ള സംഗതിയാണെങ്കിലും അത് ഞാൻ ചെയ്താൽ തന്നെ, ഞാൻ ഇറങ്ങിയാൽ മതി, ഞാൻ പ്രയത്നിച്ചാൽ മതി എന്ന നിലക്ക് നീ ആവശ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് എത്ര എളുപ്പമുള്ള കാര്യമാണെങ്കിലും ഒരിക്കലും അത് എളുപ്പമുള്ള കാര്യം അല്ല. അപ്പൊ അള്ളാഹുവിൻ്റെ അടിമ, മുഖ്ലിസായ അള്ളാഹുവിൻ്റെ അടിമ ഏത് കാര്യമാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, അവൻ ഇറങ്ങുന്നത് ആരെ കൊണ്ടായിരിക്കണം? അള്ളാഹുവിനെ കൊണ്ടായിരിക്കും. അപ്പൊ ഏത് എളുപ്പമുള്ള കാര്യമാണെങ്കിൽ എളുപ്പമാകും, പ്രയാസമുള്ള കാര്യങ്ങളും എളുപ്പമാകും. അല്ലാതെ എന്താകാൻ പാടില്ല, ഇഖ്ലാസ് ഇല്ലാത്ത ഒരു അള്ളാഹുവിൻ്റെ അടിമയുടെ രീതിയാണെന്ന്, ഏത് കാര്യത്തിലേക്കും അവൻ ഇറങ്ങുമ്പോഴും ആ ഇറങ്ങുന്നത് എന്ത് ചെയ്യുക, അവൻ്റെ പ്രയത്നത്തിന്റെ ഭാഗമായി കാണും. അപ്പോൾ അള്ളാഹു എന്നുള്ള ആ സബ്ജക്റ്റ് എന്ത് ചെയ്യും, മറക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മഹാന്മാർ പറയുന്നത്, അപ്പൊ നമുക്ക് ദുന്യവിയായോ, നോക്കൂ, നമുക്ക് ദുന്യവിയായോ പാരത്രികമായോ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് വളരെ പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിക്കണം എന്നുമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളോട് എന്ത് ചെയ്യുക, നമ്മളെ മനസ്സിലേക്ക് അതൊന്ന് കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ വിഷയം അള്ളാഹുവിനെ കൊണ്ടാണ്, അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് എങ്കിൽ ആ വിഷയം എന്ത് ചെയ്യും, വളരെ പ്രയാസവും ടെൻഷനും ബുദ്ധിമുട്ടില്ലാതെ ആര് പരിഹരിച്ചിടും, അള്ളാഹു തആല പരിഹരിച്ചിടും. എന്നാൽ നമുക്ക് അങ്ങനെ ദുന്യവയോ പ്രാരത്രികമായ ഒരു ആഗ്രഹം വരികയും എന്നിട്ട് എന്ത് ചെയ്തു, നമ്മളവിടെ അള്ളാഹുവിനെ ഏൽപ്പിക്കാതെ അള്ളാഹു എന്നുള്ള വിഷയം മറന്നുകൊണ്ട് നമുക്ക് പല ആഗ്രഹങ്ങൾ വരും. ഇപ്പൊ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും, ആഗ്രഹത്തിനുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങും, അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം സാധിക്കും, ആഗ്രഹം പോട്ടെ, നമ്മളൊരു ആവശ്യം സാധിക്കാനുണ്ട്, ആവശ്യം സാധിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളായിട്ട് റിസ്ക് എടുത്ത് ഇറങ്ങണം. നമ്മളെ മനസ്സിൽ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹു എന്നുള്ള വിഷയം നമ്മളെ മനസ്സിൽ ഓടിയിട്ടില്ല. അങ്ങനെ നമ്മൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ പിന്നിൽ ഓടി 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 അങ്ങനെയാണ് ക്ഷീണിച്ച് ക്ഷീണിച്ച് ഇങ്ങനെ കുഴങ്ങും. എന്നാൽ ചിലപ്പോൾ ആഗ്രഹം നടക്കാം, പക്ഷെ ആഗ്രഹം നടക്കുന്നിടത്തും കുറേ പ്രശ്നങ്ങളുണ്ട് നടത്തും. നേരം പക്ഷേ നമുക്കൊരു ആവശ്യം വന്നു, ആ ആവശ്യം നമ്മൾ എന്ത് ചെയ്തു, ഉടനെ നമ്മളെ മനസ്സിൽ അള്ളാഹു ആണത് പൂർത്തീകരിച്ചെന്നുള്ള ഓർമ്മ ഉണ്ടായി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആവശ്യം ആദ്യം തന്നെ അള്ളാഹുവിനെ ഏൽപ്പിച്ചു, മനസ്സുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് എത്ര ഓട്ടം കുറഞ്ഞാലും എന്തില്ല, പ്രശ്നമില്ല. അത് നമ്മൾ ആ ചെറിയ റിസ്ക് കൊണ്ട് തന്നെ അള്ളാഹുത്തല്ലേ നമ്മൾ ആ കാര്യം അള്ളാഹുത്തല സാധിപ്പിച്ചു തരും. അപ്പോൾ ഏത് വിഷയമാകട്ടെ അള്ളാഹുവിനെ കൊണ്ട് നേടിയെടുക്കലാണ് മുഖലിസ്, ഏത് വിഷയമാകട്ടെ സ്വന്തം അള്ളാഹുവിനെ മറന്നുകൊണ്ട് സ്വയം പ്രയത്നത്തിലേക്ക് പോകാനാണ് മുഖ്ലിസ് ഇല്ലാത്തവൻ, ഇഖ്ലാസ് ഇല്ലാത്തവൻ.
ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം, പരിശുദ്ധ ഖുർആനിൽ മൂസാ നബി സല്ലം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് പറയുകയാണ്, ഇസ്തഅഈനുബില്ല, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് സഹായം തേടണം. ഏത് വിഷയമാകട്ടെ നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് സഹായം തേടണം. വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക, എന്നിട്ട് നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ എൻ്റെ റബ്ബിനോട് എൻ്റെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ റബ്ബ് എന്ത് ചെയ്യും, അത് എനിക്ക് വേണ്ട സമയത്ത് പൂർത്തീകരിച്ചു തരും. എന്നാൽ നിങ്ങൾ എന്ത്, നിങ്ങൾ ക്ഷമിക്കുകയും വേണം. ഇന്നല്ലാ, ഭൂമി മുഴുവൻ ആർക്കാണ്, അള്ളാഹുവിനാണ്. യൂരിസു മയ്യഷാ, അത് അവൻ ഉദ്ദേശിച്ചവൻ എന്ത് ചെയ്യും, അവൻ അനന്തരം കൊടുക്കുന്നുണ്ട്. മിൻ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ നിന്ന്. വല്ലാഖിബത്തുൽ മുത്തഖീൻ, ഭൂമി മുഴുവൻ അള്ളാഹുവിനാണ്, അവൻ ഉദ്ദേശിച്ചവൻ അതിൻ്റെ അവകാശം കൊടുക്കുന്നുണ്ട്. പക്ഷെ അന്തിമ വിജയം ആർക്കാണ്ടാവുക, ഒരാൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല മതി അവന്റെ കാര്യം ഏറ്റെടുക്കാൻ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, എന്താ പറയുക, സുവൈദ് ബിൻ വഫല എന്ന് പറയുന്ന സഹാബിയോട് പറയുണ്ടായി, എന്താ പറഞ്ഞത്, ലാ തത്ലുബുൽ ഇമാറത്ത, നീ അധികാരത്തെ ചോദിക്കരുത് എന്ന് പറഞ്ഞു. ഫൈനക്ക ഇൻ തൊലബ്ത ഉക്കിൽത്തില്ല, നീ അധികാരത്തെ നിന്റെ റിസ്കിൽ ഉത്തരവാദിത്തോട് നീ ചോദിച്ചു വന്നാൽ എന്താ ചെയ്യാ, എന്താണ്ടാവാ, എന്താണ്ടാവാ, അല്ലാത്ത നീയോ, അതല്ല, നീ അധികാരത്തെ ചോദിച്ച് നിനക്കുള്ള സ്ഥാനങ്ങളൊക്കെ ഉറപ്പിച്ചിട്ട് നീ ആയിട്ട് റിസ്ക് എടുത്ത്, അങ്ങനെയല്ലേ കുറെ ആൾക്കാർ അവിടെ പ്രസിഡന്റ് ആകാനും അവിടെ കമ്മിറ്റി സെക്രട്ടറി ആകാനും അല്ലേ, അരക്കായി കയറ്റ പരിപാടിക്ക് പറ്റൂല, എന്നാ മൂപ്പർക്ക് എന്താണോ, അതിൻ്റെ സെക്രട്ടറി ആകണം, അതിൻ്റെ പ്രസിഡൻ്റ് ആകണം, അല്ലെങ്കിൽ അതിൻ്റെ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കണം, ഇങ്ങനെ കുറേ ചിന്തകളായിട്ട് അതിനുവേണ്ടി ആ കമ്മിറ്റി കയറിക്കൂടാനൊക്കെ. ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ, നീ ഇങ്ങനെ അധികാരത്തിന് വേണ്ടി ഇങ്ങനെ മെനക്കെട്ടിട്ട് റിസ്ക് എടുത്തിട്ട് അതിൻ്റെ പിന്നിൽ പോയാൽ, അങ്ങനെ പോകരുത് എന്ന് സഹാബിയോട് പറയണം. അങ്ങനെ പോയാൽ എന്താ വെച്ചാൽ, അള്ളാഹു തആല അധികാരം ആരെ ഏൽപ്പിക്കും, നിന്നെ തന്നെ ഏൽപ്പിക്കും. നീയായിട്ട് റിസ്ക് എടുത്തൊരു കാര്യം ചോദിച്ചു എങ്ങനെ, എന്നാ നീ എന്നാണ് കൊണ്ടിടുന്നാളോ എന്നാരും പറയും, അപ്പൊ എന്താണ്ടാവാ, നമ്മളെ പുള്ളി ഏൽപ്പിച്ചാൽ എന്താണ്ടാവാ, നമുക്കത് ഉള്ളു കൈകാര്യം ചെയ്യാൻ അറിയോ, ഒരിക്കലും അറിയില്ല. ആ നബി സല്ലല്ലാഹുവിന്റെ പ്രാർത്ഥന എന്താ, ഒരു കാര്യം പോലും ഒരു സെക്കൻഡ് കണ്ണടക്കുന്ന സമയം പോലും പഠിച്ചോ, ഇജി എന്നെ ഏൽപ്പിക്കരുത് എന്ന് ആരും പറയണത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ഒരു കണ്ണടക്കുന്ന സെക്കൻഡ് പോലും അല്ലാഹു എന്റെ കാര്യം ഇനി എന്നെ ഏൽപ്പിക്കരുത് എന്ന് പറയണത്. ആ സമയത്ത് ഒരു കാര്യം ഫുള്ള് നമ്മളെ ഏൽപ്പിച്ചാൽ എന്താണ്ടാവാ, അത് ആരാ പറയണത്, റസൂലിനാണ് പറയുന്നത്. ഒരു കണ്ണെടുക്കുന്ന സെക്കൻഡ് പോലും അള്ളാഹു ഒരു കാര്യം എന്നെ ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഇതിപ്പോ നമ്മളെന്താണ് ഫുള്ള് പഠിച്ചോളാക്കിട്ട് ഞാൻ നോക്കിക്കോളാണ്ട് എന്ത് ചെയ്യണ്, എന്റെ ഏറ്റെടുക്കാണ്. അപ്പൊ അതിന്റെ ഒരു ദുരന്തം എന്താവും നമുക്ക് മനസ്സിലാക്കാം, എന്താണ്ടാവുക അതിന്റെ ദുരന്തം എന്തായിരിക്കും, ആ അധികാരം കൊണ്ട് അയാളുണ്ട് ഇടങ്ങാറാവും, അയാളുടെ ജീവിതത്തിൽ അതൊരു വണ്ടി വലിയാവും, അയാൾ എന്ത് ചെയ്താലും സമൂഹത്തിന് വലിയ തൃപ്തി ഉണ്ടാവില്ല, അയാൾ എത്ര ചെയ്താലും ആൾക്കാർക്ക് എന്തായിരിക്കും, കുറ്റായിരിക്കും എപ്പോഴും പോയാൽ. അപ്പൊ എന്താ വെച്ചാൽ ലാസ്റ്റ് ആയിട്ട് തോന്നും, ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് മെനക്കെട്ട് റിസ്ക് എടുത്തിട്ടും ഇപ്പോഴും ആളുകൾക്ക് അയാളോട് വെറുപ്പായിരിക്കും. കാരണം എന്താ വെച്ചാൽ അയാളായിട്ട് മെനക്കെട്ട് വേങ്ങിയ അധികാരം, അത് പൂർത്തീകരിക്കാൻ അയാൾക്ക് സ്വയം കഴിയില്ല, അള്ളാഹുവിന്റെ സഹായം അവിടെ ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പൊ അള്ളാഹുവിന്റെ സഹായം ഇല്ലെങ്കിൽ എന്താണ്ടാവുക, അതിന്റെ ഒരുപാട് നെഗറ്റീവ്നെസ് അയാളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഒരു കാര്യം നേടുന്നതും സാധിക്കുന്നതും ആരെ കൊണ്ടായിരിക്കണം, അള്ളാഹുവിനെ കൊണ്ടായിരിക്കണം, അല്ല നമ്മൾ സ്വയമായിട്ടായിരിക്കരുത്. എന്നിട്ട് പറയണേ വൈദാത്ത് കമിൻ ഒരു മസാലത്തിൻ, എന്നാൽ നീ ചോദിക്കാതെ നിന്നിലേക്ക് ആ അധികാരം വന്നാൽ, ഒഴിന്ത അലിഹ, നിനക്ക് അതിനുമേൽ സഹായം ലഭിക്കും. അതായത് നമ്മൾ എത്ര ആയിട്ട് എന്നെ കൊണ്ട് കഴിയില്ല, ഒഴിവില്ല, ഞാനായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു, അല്ല പറ്റൂല, നിങ്ങളുടെ ഉണ്ടായാൽ മതി എന്നുണ്ട് പേരിന് എല്ലാം കൂടി നമ്മളെ തലയിൽ കൊണ്ടേ ഇട്ടാലോ, നമുക്കൊരു വീട് കൊണ്ടെടുക്കണേക്കാളും നിസ്സാരമായിട്ട് ചിലപ്പോൾ ഒരു നാട് കൊണ്ടെടുക്കാൻ കഴിയും. ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇന്നത്തെ അധികാര തലപ്പത്തിരിക്കുന്നവർക്ക് ഒന്നുകൊണ്ട് സ്വസ്ഥത ഇല്ലാത്ത എന്തുകൊണ്ടാ, അവരൊക്കെ പലരും എല്ലാവരും അങ്ങനെയാണെന്നല്ല, അങ്ങനെ റിസ്ക് എടുത്ത് ചോദിച്ചും മേങ്ങിയും കഷ്ടപ്പെട്ടും വെട്ടിപ്പിടിച്ചത് വരുന്നത് അതിൻ്റെ അസ്വസ്ഥത അവർ ജീവിതത്തിൽ മാറണില്ല. എന്നാൽ എനിക്ക് പരിപാടിക്ക് പറ്റില്ല, ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ഒഴിഞ്ഞു മാറുന്ന ആളുകൾ എവിടെയുണ്ടോ, അവർ ഉഷാറായിട്ട് പേരിനോട് നിന്നാൽ തന്നെ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തവർക്കും അവരെ ഹെൽപ്പ് ചെയ്യാനും അവരെ സഹായിക്കാനും അവർ വേണ്ടി പിന്നെ ബാക്കി കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ ആളുണ്ടാവും.
അപ്പൊ അള്ളാ അത് അള്ളാഹുവിനെ കൊണ്ടുള്ള ഏൽക്കലാണ്, മറ്റു സ്വയം നൽകുന്ന ഏൽക്കലാണ്, രണ്ടും വ്യത്യാസമുണ്ട്. അതാണ് മനസ്സിലാക്കുക. ഇനി എന്താ പറഞ്ഞു വെച്ചാല്, ഒരാൾ അള്ളാഹുവിനെ, അപ്പൊ നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക, നമ്മൾ ഏത് ആവശ്യം ഉണ്ടെങ്കിലും ആ ആവശ്യം നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ അത് എത്ര പ്രയാസമുള്ള സംഗതിയാണെങ്കിലും ഒരിക്കലും പ്രയാസം അല്ല. ഏത് സംഗതി ആവട്ടെ, അത് നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നാൽ അത് ഇതിപ്പോ വളരെ ഉദാഹരണം പറയാം, വളരെ സിമ്പിളായ കാര്യങ്ങളായിരിക്കും ചിലത്. എല്ലാം നമ്മൾ എത്തണോ, അതിനുള്ള സൗകര്യങ്ങളുണ്ട്, സ്വാധീനങ്ങളുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കവിടെ അള്ളാഹുവിനെ ഏൽപ്പിക്കാന്നുള്ള വലിയൊരു ആവശ്യം നമുക്ക് തോന്നുന്നുണ്ടാവില്ല. നമ്മൾ ആ പണിയും കാര്യമായിട്ട് അങ്ങനെ പോയിട്ടുണ്ടോ? പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാളും നമ്മൾ, അപ്പം ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ തുടങ്ങിയപ്പോൾ എല്ലാം കണ്ടിട്ടാണ് തുടങ്ങിയത്, പക്ഷേ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു പോയിട്ട് എല്ലാം കയ്യിൽ നിന്ന് പോയിരുന്നുണ്ട്. അങ്ങനെ പറയുന്ന അവസ്ഥയല്ലേ ഉണ്ട്. എല്ലാ ബാക്ക്ഗ്രൗണ്ടും ഒരുക്കിട്ടാണ് തുടങ്ങി, പക്ഷെ എന്താ സംഭവിച്ചതെന്നല്ല, ഒക്കെ കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ ഒന്നുമില്ലാത്ത അവസ്ഥ, ഒന്നും മിമിക്കാതെ അവിടെ കെടുക്കുകയാണെന്ന് പറയും. എന്താ കാരണം? അയാൾക്ക് അയാളുടെ കഴിവിലും സമ്പത്തിലും അയാളുടെ സഹായത്തിലൊക്കെ അയാൾക്ക് സ്വയം എന്ത് ചെയ്തു, ആത്മവിശ്വാസം തോന്നി. ആ ആത്മവിശ്വാസം തോന്നിയുകൊണ്ട് എന്ത് ചെയ്തു, അള്ളാഹുവിന്റെ സഹായം അയാൾക്ക് പോയി. അപ്പൊ ഒരാൾ അള്ളാഹു, ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ ശരിക്കും അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ എന്താണ് അതിന്റെ അടയാളം നോക്കൂ. ഭയമയക്കണേ കൊട്ടയും ചെയ്യത്, മനസ്സിലായല്ലോ. അപ്പൊ അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അപ്പൊ നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചു. ഇപ്പൊ എനിക്ക് ഉദാഹരണം പറയാം, ഒരു പള്ളിന്റെ പള്ളി ഇപ്പൊ നമ്മളിവിടെ നടക്കുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ കുറെ മനസ്സിൽ പ്ലാൻ ചെയ്ത് നടക്കണേക്കാൾ നല്ല എന്താണ്, അള്ളാഹുവിനെ ഏൽപ്പിക്കലാണ്. അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ എന്താ അതിന്റെ അടയാളം ഉണ്ടാവുക, എന്താണ്ടാവുക? അല്ല, ഞാനാ മറക്കണം എന്നാണ്, ഞാനത് മറക്കണം. പിന്നെ മറക്കാൻ പറഞ്ഞാൽ പിന്നെ ഇതിപ്പോ അതെ തുടങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ ആ വിഷയം മറക്കണം, പിന്നെ മനസ്സിൽ പിന്നെ അതൊരു ഫിക്റാവരുത്. ഞാൻ എന്റെ റബ്ബിനെ കൊണ്ട് തുടങ്ങിയതാണ്, അത് എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ പഠിച്ചവനെ അത് മുഴുവനാവോ, അത് എന്താവോ, എങ്ങനെ കിട്ടുക, ഞാൻ വഷളാവോ, ഇത് ചിന്തിക്കേണ്ട ബാധ്യത എനിക്കില്ല. ഞാൻ ഇത് ചെയ്തുതരാൻ പറ്റുന്ന ഒരാളോടാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഇതേ നിങ്ങൾ സംഭാവന തരണം കേട്ടോ. അപ്പൊ ഞാൻ പറയണത് ഇത് റബ്ബില് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ ആ ഒരു വേജാറ ടെൻഷനെ വേണ്ട. പുതാ നിങ്ങൾ വീട് പണിയാണ്, നിങ്ങൾ തുടങ്ങി വെച്ച് തുടങ്ങി വെച്ച് എല്ലാവരും പറയും മാനം കടാഞ്ഞാൽ മതിയെന്നും മുഴുവനായാൽ മതിയെന്നും കുടുംബങ്ങൾ ഭാര്യ വീട്ടിലെന്താ പറയുക, നാട്ടിലെന്താ പറയുക, അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾ വേണ്ട. നിങ്ങൾ തുടങ്ങി വെച്ച ആരെ കൊണ്ടാ, റബ്ബിനെ കൊണ്ടാണ്. അത് മുമ്പിച്ച് തരാനുള്ള കപ്പാസിറ്റിയും കഴിവൊക്കെ ആർക്കുണ്ട്, പഠിച്ചവനുണ്ട്. നിങ്ങൾ ചില പെരപ്പണി മുമ്പിച്ച് തരാനുള്ള ബുദ്ധിമുട്ടൊന്നും ആർക്കില്ല, അള്ളാഹ്ക്കില്ല. അപ്പൊ അവ മുമ്പിച്ചരും. അപ്പൊ നിങ്ങളെ മനസ്സിലെന്താണോ, ആ ബേജാറ് മനസ്സിൽ നിന്ന് പോവാന്ന്. അതുപോലെ ഒരു വിവാഹം, മക്കളെ വിവാഹം ഫിക്സ് ചെയ്തു, ചിലർക്ക് കല്യാണം ഫിക്സ് ചെയ്താൽ പിന്നെ മാനസികത്തിന് ഗുളി കടിച്ചെടുക്കുക, എങ്ങനെയാ അത് മുമ്പിനൊക്കെ ആരെ കണ്ടിട്ട് ഞാൻ ചെയ്യും. അതിൻ്റെ എല്ലാരോടും പോയി ഇങ്ങനെ നിലവിളിച്ച് നടക്കും. എന്തിനാ അതിനാവശ്യം? അള്ളാഹുവിനെ ഏൽപ്പിക്കൂ. അള്ളാഹുനെ ഏൽപ്പിച്ചെന്തുണ്ടാവും? അള്ളാഹുവിനെ ശരിക്കും പഠിച്ചോനെ, അഞ്ച് കുറച്ചു നേരം ഇങ്ങനെ ദോയർന്ന് കണ്ണീര് ഒൽപ്പിച്ച് അല്ലെ ഒഴിവ് സമയത്ത് അള്ളാഹുനെ പഠിച്ചോനെ, എൻ്റെ കാര്യം ഞാൻ നിന്നെ മാത്രം ഏൽപ്പിച്ച്, എനിക്ക് സാധിച്ചില്ല, നീ അല്ലാതെ ഒരാളില്ല, അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊണ്ട് എന്ത് ചെയ്യാ, നിങ്ങളാണ്ട് ഇറങ്ങിക്കോളി. പിന്നെ നിങ്ങളെ മനസ്സിലെന്തുണ്ടായത്, നടക്കൂലേ നടക്കൂലേ, വഷളാവോ മാനം കിടോ, അതുണ്ടെങ്കിൽ എന്ത് ചെയ്തില്ല, നിങ്ങൾ ഏൽപ്പിക്കേണ്ട ആളെ ശരിക്ക് ഏൽപ്പിച്ചിട്ടില്ല, അയാൾ വിശ്വസിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹുവിനെ കൊണ്ട് ഒരു വിഷയം ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ പിന്നെ എന്തുണ്ട്, അത് ഏൽപ്പിച്ചതിന്റെ അടയാളം എന്താ വെച്ചാൽ പിന്നെ സുഹൃദ് എന്നാണ്, ആ വിഷയത്തിൽ സുഹൃദ് ഉണ്ടാവുന്ന, സുഹൃദ് ഉണ്ടാവുന്ന പറഞ്ഞാൽ എന്താണ്, പിന്നെ ആ വിഷയത്തെ കുറിച്ച് അയാൾ എന്ത് ചെയ്യും, അണ്ട് ഒഴിവാക്കിയിട്ടുണ്ടാവും. എന്നാൽ അയാളെ പണിയുണ്ടാ, പഠിച്ചൊക്കെ സോപ്പിട്ടെടുക്കുക. അങ്ങനെ നമ്മളൊരാ കാര്യം പറഞ്ഞ, നമ്മളൊരാളൊരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ അയാളോട് നമ്മളിങ്ങനെ എന്ത് ചെയ്യും, അയാളെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്ത് ചെയ്യും, അയാൾ പറയുന്നതും അയാൾക്ക് ഇഷ്ടപ്പെടുന്നതും അയാൾക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ എന്ത് ചെയ്യും, ചെയ്തുകൊണ്ടെടുക്കും. കാരണം എന്താ, അയാൾക്ക് എന്തുണ്ടാവും, ആ ഇപ്പൻ അത് ചെയ്തുകൊടുക്കാൻ ഞാൻ പറ്റൂല എന്ന് സ്വാധീന സൃഷ്ടികൾക്കല്ല ജീവിക്കുന്ന നിലപാടുണ്ടല്ലോ. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനെ എങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കണം, ആ വിഷയം പിന്നെ മനസ്സിൽ വേണ്ട. അവൻ്റെ ദിക്ര ഇബാദത്തൊക്കെ കറക്റ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ മര്യാദക്ക് മുന്നോട്ട് പോയാൽ ആ എൻ്റെ ഭാഗങ്ങളൊക്കെ അവൻ ക്ലിയർ ആക്കുന്നുണ്ട്, അവൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്, അവനെ കൊണ്ട് കീഴമരക്കാൻ തക്കുക ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ കാര്യം ചെയ്തൊരുക്കൽ ആരുടെ പണിയാണ്, എൻ്റെ പണിയാണ്. അങ്ങനെ അള്ളാഹുത്തല ഏറ്റെടുത്താണ് പറഞ്ഞതാണ്.
അപ്പൊ അള്ളാഹുവിനെ ഒരു വിഷയം നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തെ കുറിച്ച് നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല, ആശങ്ക ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആശങ്ക ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ ആ വിഷയം പൂർണ്ണമായി ആരെ ഏൽപ്പിച്ചിട്ടില്ല, അള്ളാഹനെ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താണ്, നമ്മൾ ഏത് കാര്യമാകട്ടെ അത് എന്തുണ്ടാവില്ല, അത് പിന്നെ വേണ്ട രൂപത്തിൽ നമുക്ക് അത്ര എളുപ്പമാവൂല. എന്നാൽ ഒരു ആൾ ഒരു കാര്യം അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ, അപ്പൊ സ്വന്തത്തെ ഏൽപ്പിച്ചതിന്റെ അടയാളം എന്താണ്? നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കാതെ നമ്മൾ സ്വന്തത്തെ ഏൽപ്പിച്ചതിന്റെ അടയാളം എന്താണ്? നമുക്ക് ഭയങ്കര അത്യാഗ്രഹം ഉണ്ടാവുന്നതാണ്, അതുകൊണ്ട് നടക്കണം. അപ്പൊ അതിനുവേണ്ടി അവിടെ പോയി റിസ്ക് എടുക്കുക, ഇവിടെ പോയി കളിക്കുക, അങ്ങനെ ചില സ്ഥാനങ്ങൾ എന്താന്നാകട്ടെ, അതിനുവേണ്ടി പരക്കമായി റിസ്ക് എടുത്ത് മനസ്സിൽ എന്ത് ചെയ്യുക, സബബുകൾ ഉണ്ടാകാന്നാണ്. പക്ഷെ മൈൻഡ് കൊണ്ട് എന്തുണ്ടാകാൻ പാടില്ല, അതിന് റിസ്ക് എടുക്കാൻ പാടില്ല. നമുക്ക് ചിലത് അന്വേഷിക്കാം, ചെറിയ വിവരം പറയാം, അതൊക്കെ ഓരോ കാരണങ്ങളാണ്. ഇതിങ്ങനെ തന്നെ അവൻ്റെ തന്നെ കിട്ടണം, അവനോട് തന്നെ പറയണം, എന്നാൽ മനസ്സ് ഫുള്ള് അതിമേ എന്ത് ചെയ്യുക, അവൻ്റെ ഷുക്കർ ആകുക, എന്നാൽ അതെങ്ങനെയും ഓടിച്ചാടി പിടിക്കാനുള്ള ചാൻസ് കിട്ടിയാൽ പോയി എന്ത് ചെയ്യുക, കൊത്തിയെടുക്കാന്നൊക്കെ പറയില്ല, അങ്ങനെ എന്ത് ചെയ്യുക, അതിനുവേണ്ടി മെനക്കെട്ട് ഇറങ്ങുന്ന ഒരവസ്ഥയായിരിക്കും അയാളെ മനസ്സിലുണ്ടാവുക. അയാളെ മൈൻഡ് ഫുള്ള് ഇതായിരിക്കും, മറ്റാളെ മൈൻഡ് ഫുള്ള് ഫുള്ള് ഇത് ഫ്രീ ആയിരിക്കും. ആ സഹായ നമ്മൾ വിചാരിച്ച ആളുകൾ നമ്മൾ പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, ആ സഹായിക്കാത്ത ആളുകൾ നമുക്ക് എന്തുണ്ടാവും, വെറുപ്പുണ്ടാവും. ഓ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക. സഹായം കിട്ടിയിച്ചിട്ട് അവനോട് നന്ദി കാണിക്കാന്നല്ലാതെ സഹായം കിട്ടിയോണ്ട് അവനെ നമുക്ക് അടിമപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സഹായം കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ അവനെ കൊണ്ട് അള്ളാഹുത്തിന് തന്നില്ല എന്നല്ല വിചാരിക്കുന്നു, തരുന്നേ അള്ളാഹുവല്ലേ. അവനോടുള്ള വെറുപ്പ് ചേർത്ത് നമ്മൾ കാണിക്കുന്ന ആരോടാണ്? അള്ളാഹുവിനോടാണ്. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് പിന്നെ ദുഃഖങ്ങളും പിന്നെ അങ്ങനെ കുറച്ച് പരക്കം പായും. പരക്കം പാഞ്ഞിട്ട് എന്ത് ചെയ്യും, അവനെങ്ങനെ അതിമോഹത്തോടെ ഓടും, എന്നിട്ട് എവിടെയെങ്കിലും കിട്ടിയാൽ ഇങ്ങനെ കൊത്തിയെടുക്കാൻ നോക്കും, എന്നിട്ട് അത് നടക്കാഞ്ഞല്ലോ അങ്ങേയറ്റത്ത് നിരാശയും വരും. അപ്പൊ ഇതാണ് മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമ്മൾ അള്ളാഹുവിനെ കൊണ്ട് ഇനിയിപ്പോൾ ഒരു വിഷയം പറയാം, കല്യാണ വിവാഹം എന്നല്ല, നമുക്കൊരു വിഷയമുണ്ട്, നമുക്കൊരു ജോലിൻ്റെ കാര്യമുണ്ട്. നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചു, ജീവിതത്തിൽ ഒരു ജോലി നമ്മൾ പ്ലാൻ വിചാരിച്ചിരുന്നു, നല്ല ശമ്പളം നല്ല ജോലി നല്ല റാഹത്തുള്ള ജോലിയാണ്. നമ്മൾ എന്ത് ചെയ്തു, ആ വിഷയം അള്ളാഹുവിനെ ഏൽപ്പിച്ചു. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തു, മനസ്സൊന്ന് ഒഴിവായി, നമ്മൾ റബ്ബിനെ ഏൽപ്പിച്ച് വിചാരിച്ച്, എന്നിട്ട് എന്ത് ചെയ്തു, ജോലിയായിട്ട് കിട്ടിയില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ എന്താ നിലപാട് സ്വീകരിക്കേണ്ടത്? അള്ളാഹു തആല നമുക്ക് ആ കാര്യം സാധിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മൾ പ്രത്യക്ഷത്തിൽ ആ കാര്യം നടന്നിട്ടില്ലെങ്കിലും അർത്ഥത്തിൽ ആ കാര്യം ധാരാളം നടന്നിട്ടുണ്ട്. കാരണം അത് കിട്ടാത്തതാണ് നമുക്ക് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അതിനേക്കാൾ വേറെ അള്ളാഹു തആല നമുക്ക് വരാൻ തരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. നേരെ മറിച്ച് അത് അബ്ബിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് അത് അതിൻ്റെ പരിപൂർണ അവസ്ഥയ്ക്ക് പോയത്. നേരെ മറിച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളൊരു ജോലിയും കാര്യം പ്ലാൻ ചെയ്തു, നമ്മളായിട്ട് റിസ്ക് കൊടുത്തു, പഠിച്ചവൻ നമ്മൾ മറന്ന്, നമ്മളായിട്ട് മെനക്കെട്ട് കഷ്ടപ്പെട്ട് അതിൻ്റെ പിന്നിൽ ഓടി ഓടി, ഞാനങ്ങനെ ഓടി മെങ്കെട്ട് ആ വണ്ടിക്ക് ട്രെയിന് കിട്ടിയത് കൊണ്ടാണല്ലോ ഓഫീസിൽ അവിടെ എത്തിയത്, അല്ലെങ്കിൽ അങ്ങനെ എത്ര റിസ്ക് എടുത്ത് അയാൾ എത്തി, എന്ത് ചെയ്തു, ആ ജോലി കിട്ടി എന്നുണ്ടാവുക. നമ്മൾ അവിടെ എവിടെയും പഠിച്ചവനുമായി ബന്ധപ്പെട്ടില്ല, അർത്ഥത്തിൽ കിട്ടില്ലെങ്കിലും പിന്നെ ജീവിതത്തിൽ എല്ലാ വണ്ടിമാരും ഏതായിരിക്കും, ആ ജോലിയായിരിക്കും. അപ്പൊ അർത്ഥത്തിൽ കിട്ടുവാന്ന് പ്രത്യക്ഷത്തിൽ കിട്ടി എന്നതുകൊണ്ട് എന്താവില്ല, കിട്ടലല്ല. എന്നാ പ്രത്യക്ഷത്തിൽ കിട്ടിയില്ല എന്നുള്ളതല്ല, കിട്ടുകയും അല്ല. അപ്പൊ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു വിഷയം കിട്ടിയിട്ടില്ലെങ്കിലും അത് കിട്ടിയേക്കണ്. എന്നാൽ സ്വന്തത്തെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു വിഷയം കിട്ടിയാലും അതത് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതെത്ര എളുപ്പമുള്ള കാര്യം അല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ അള്ളാഹുവിന്റെ അടിമയെ അള്ളാഹു തആല മഹാൻ അബ്ദുല്ലാ സൽ ഷാനി പറയണം, ഇത് അക്രമുള്ള അബ്ദൻ ഫി ഹറകാതി വസക്കനാതി, അള്ളാഹുവിൻ്റെ അടിമയെ അള്ളാഹു തആല ബഹുമാനിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ്റെ ചലനങ്ങളെയും ഇളക്കങ്ങളെയും ചലനങ്ങളെയൊക്കെ അള്ളാഹു തആല ബഹുമാനിക്കാൻ ഉദ്ദേശിച്ചാൽ അവനക്ക് അടിമത്തത്തിന് അള്ളാഹു തആല അവന് നിർത്തി കൊടുക്കും. അവനെ നല്ലൊരു അടിമയായിട്ട് അള്ളാഹുവിനെ അനുസരിക്കുന്ന നല്ലൊരു അടിമയായിട്ട് അവൻ മാറ്റും. വസത്തറൻ ഹുലൂദ നഫ്സുഹു, അവൻ്റെ നഫ്സിൻ്റെ എല്ലാ റോളിനെത്തോട്ടും അവനെ മറക്കും. അവന് എന്നുള്ള അവൻ്റെ പ്രയത്നം, അവൻ്റെ റിസ്ക്, അവൻ്റെ ചിന്ത, അവൻ്റെ ബുദ്ധി എന്നതിലൊക്കെ അള്ളാഹു തആല മറപ്പിച്ചിട്ട് അള്ളാഹു എന്ന ചിന്ത, അള്ളാഹു എന്ന ബുദ്ധി, അള്ളാഹു എന്ന പ്രയത്നം, അള്ളാഹു എന്ന കഴിവിലേക്ക് അള്ളാഹു തആല നീ അടിമയെ മാറ്റും. അത് അള്ളാഹു തആല ഇഷ്ടപ്പെട്ട ഒരു അടിമയുടെ, അള്ളാഹു തആല ഒരു അടിമയെ ബഹുമാനിക്കാൻ ഉദ്ദേശിച്ചാൽ ചെയ്യുന്ന സംഗതികളാണ്. അപ്പം അള്ളാഹുവിനെ കൊണ്ട് മനസ്സിലാക്കിയ അള്ളാഹുവിൻ്റെ അടിമയുടെ എല്ലാ ക്രിയവിക്രയങ്ങളും ആരെ കൊണ്ടായിരിക്കും, ആരെ കൊണ്ടായിരിക്കും, ദൂരെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു, ആരെ കൊണ്ടായിരിക്കും,
അള്ളാഹുവിനെ കൊണ്ടായിരിക്കും, എല്ലാം അള്ളാഹുവിനെ കൊണ്ടായിരിക്കും. എന്നാൽ അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹിനെ കുറിച്ച് തീരെ ബോധമില്ലാത്ത അടിമയുടെ ക്രയവിക്രയങ്ങൾ ഫുള്ള് എന്ത് ആരെ കൊണ്ടായിരിക്കും? സ്വന്തത്തെ കൊണ്ടായിരിക്കും. അതാണ് വ്യത്യാസം. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇയാക്കനാമ്പതു വയ്യാക്കനസ്തഴീൻ എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം. നിന്നോട് സഹായം ചോദിക്കാന്ന് പറഞ്ഞാൽ എല്ലാം നിന്നെ കൊണ്ട്, നിന്നക്ക് വേണ്ടി, നിന്നിലേക്ക് എന്ന അർത്ഥത്തിലേക്ക് അള്ളാഹുവിൻ്റെ അടിമയെത്തും. അപ്പോൾ ഏത് സംഗതികളാവട്ടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ അള്ളാഹുവിനെ കൊണ്ട് തേടുകയാണെങ്കിൽ എത്ര പ്രയാസമുള്ള സംഗതികളും പ്രയാസമല്ല. അതിന് പൂർത്തീകരിച്ചാലും പൂർത്തീകരിച്ചില്ലെങ്കിലും അതിൽ യാതൊരു പ്രശ്നമില്ല, അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ എത്ര എളുപ്പമുള്ള സംഗതിയാകട്ടെ, ഇതിപ്പോൾ റബ്ബിനോടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന നിലക്ക് എന്തപ്പോൾ ഇതിനൊക്കെ ദഹരക്കേണ്ട ആവശ്യം? ഇതൊക്കെ എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ടല്ലോ അല്ലേ. പണ്ടൊരാള് സാധനം വാങ്ങാൻ പോയി, ലുക്മാൻ ഹക്കീമിൻ്റെ കാലത്ത്. എന്താണ് സാധനം വാങ്ങാൻ പോയപ്പോൾ, പിന്നെ ലുക്മാൻ ഹക്കീമിൻ്റെ കാലത്താണ് തോന്നുന്നത്, അത് ഏതായാലും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ സാധനം വാങ്ങാൻ പോയപ്പോൾ എന്ത് ജോലിക്കാൻ പോകുമെന്ന് ചോദിച്ചു, ഞാൻ അങ്ങാടിക്കാണ് തന്നെ. എന്താണ് സാധനം വാങ്ങാനാണെന്നാണ്, ഞാൻ പോയിട്ട് ഇപ്പോൾ വരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇൻഷാ അള്ളാന്ന് പറഞ്ഞ ആളാന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു എന്തിനാ ഇൻഷാ അള്ളാന്ന് പറയുകയാണ്? സാധനം അങ്ങാടിയിലുണ്ട്, കാശിൻ്റെ പോക്കറ്റിലുമുണ്ട്, ഇനി പോയിപ്പോൾ വേങ്ങേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ്. അങ്ങനെ പോയി, അങ്ങാടി പോയ പോക്കറ്റ് അപ്പി വന്നില്ല, സാധനം കാണാനില്ല. അപ്പോൾ അയാൾ തിരിച്ചു വരുമ്പോൾ എന്ത് ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറയുന്നത് ഞാൻ അങ്ങാടി പോയത് ഇൻഷാ അള്ളാ, സാധനം വാങ്ങാൻ പോയി ഇൻഷാ അള്ളാ, കായി കാണില്ല ഇൻഷാ അള്ളാ, പറ്റ പോയി ഇൻഷാ അള്ളാ. പിന്നെ പുള്ളെന്താ ഇൻഷാ അള്ളാണ്. അപ്പൊ ഇതാണ് ഈ പോയി ആളെടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ സാധനം കിട്ടിയിരുന്നു. ആ അപ്പൊ അള്ളാഹത്തെ ആളെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എങ്ങനെയാണ്, നമ്മൾ അള്ളാഹുവിനെ കൊണ്ട് നമ്മളെ കാര്യം നേടിയെടുക്കാൻ നോക്കുക, സ്വന്തത്തെ കൊണ്ട് കാര്യം നേടിയെടുക്കാൻ നോക്കരുത് എന്നാണ് ഈ പറഞ്ഞ ഹിക്മത്തിന്റെ ചുരുക്കം. അള്ളാഹു തന്നെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ മാ തവക്കഫ മത്ലബുൻ അന്ത തോലിബു ബി റബ്ബിക, മാ തവക്ക ഒരിക്കലും പ്രയാസമല്ല, മത്ലബുൻ തേടപ്പെടുന്ന സംഗതി, അന്തനി തോലിബു അതിനെ തേടുന്നുണ്ട്, ബി റബ്ബിക നിന്റെ റബ്ബിനോട്, വലാ തയസ്സറ ഒരിക്കലും എളുപ്പമല്ല, മത്ലബുനി തേടപ്പെടുന്നുണ്ട്, അന്തനി തോലിബു ബി നഫ്സിക നിന്നോട്, സ്വന്തത്തോട് തേടുന്ന ഒരു സംഗതി എന്തല്ല ഒരിക്കലും എളുപ്പവുമല്ല. ഇൻഷാല്ലാ അടുത്ത ഹിക്മത്തും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അടുത്ത ആളുടെ ഹിക്മത്തിലൂടെ അത് കങ്ങളൂടാകുക ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. തൽക്കാലം നിർത്തുന്നു.